ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിൻറ്റേജ് റീൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ബോയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ മൈക്കാണ്. ഇന്ന് ഞാനിത് ആമസോണിൽ നിന്ന് ഇപ്പോൾ ഇന്നിപ്പോൾ മേടിച്ചതാണിത്. അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോൻ്റെ ക്ലാരിറ്റി, സോറി വീഡിയോൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് മൊബൈലിൽ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ മൊബൈലിൻ്റെ സൗണ്ട് റെക്കോർഡിംഗ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈക്ക് വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ലെങ്തി ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നിന്ന് വീഡിയോസൊക്കെ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തിനെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ കൂടി അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാനിന്ന് പർച്ചേസ് ചെയ്തതാണ് ഈ മൈക്ക്. ബോയ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലാവലിയർ മൈക്രോഫോൺ ആണിത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊന്ന് തുറന്ന് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോയ ലാവലിയർ മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തതിന് നല്ലൊരു മികച്ചൊരു പൗച്ചിലാണ് കേട്ടോ ഇത് വരുന്നത്. നല്ലൊരു പൗച്ച്, നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു പൗച്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ച് ക്യാരി ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പൗച്ച് അവർ തന്നിരിക്കുന്നത്. നല്ല അടിപൊളി പൗച്ച്. പിന്നെ എന്താണ് ഇതിലൊരു യൂണിവേഴ്സൽ ലാവലിയർ മൈക്രോഫോൺ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ. അതിൻ്റെ ഒരു വാറണ്ടി കാർഡും കൂടി വരുന്നുണ്ട് കേട്ടോ നമുക്ക്. ലാവലിയറിൻ്റെ ഇന്നിയർ വാറണ്ടി കാർഡും കൂടി വരുന്നുണ്ട്. ഓക്കെ, അത്രയുള്ള ബോക്സിൽ. അപ്പോൾ ഈ നമുക്ക് ഈ പൗച്ചിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ആദ്യം വന്നിട്ട് ഇതിലൊരു നമുക്ക് ക്യാമറയായിട്ടും വലിയ സിസ്റ്റമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ജാക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറിയ കവറിലായിട്ട് ഒരു ക്ലിപ്പ്, നമ്മൾ ഷട്ടിലും മറ്റും ക്ലിപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്ലിപ്പ്. പിന്നെ ആ ഒരു നമ്മൾ മൈക്കിൻ്റെ മുകളിൽ കാണുന്ന സ്പോഞ്ച്. ഓക്കെ, പിന്നെ അതാ സോറി വിട്ടുപോയി. ഒരു ചെറിയൊരു ബാറ്ററി കൂടി ഉണ്ട് കേട്ടോ, ചെറിയൊരു ബാറ്ററി ഇതിൽ യൂസ് ചെയ്യണം, എന്നാലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ, ഇതാണ് നമ്മളുടെ ബോയ ലാവലിയർ യൂണിവേഴ്സൽ മൈക്രോഫോൺ മൈക്ക്. അപ്പോൾ നല്ല വയർ കുറച്ച് കട്ടി കുറവാണെങ്കിൽ കൂടി പക്ഷെ എനിക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്നൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. നല്ല വയറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ ഫോണ് കുറച്ച് ദൂരെ ട്രൈപോഡിൽ വെച്ചിട്ട് കുറച്ച് അപ്പുറത്ത് നിന്ന് യൂസ് ചെയ്യണമെങ്കിൽ കൂടി നല്ല 20-20 feet ഇത് എന്താ പറയുക ലെങ്ത് അവർ തരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കണ്ടൻസർ വരുന്നത്. ഇതുണ്ടോ ഒരു സ്വിച്ച് വരുന്നുണ്ട്, ഇതിലൊരു സ്വിച്ച് വരുന്നുണ്ട്. അത് വന്നിട്ട് നമുക്ക് ക്യാമറാസിന് വേണ്ടിയിട്ടായിട്ട് ഒരു സ്വിച്ച്, ക്യാമറാസ് ഓഫ് സ്മാർട്ട് ഫോണ്. അപ്പോൾ സ്മാർട്ട് ഫോണ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് താഴത്തേക്ക് ആക്കുക, ആ ക്യാമറാസിനാണെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത ക്യാമറാസ്. 3.5 mm ഒരു ഹെഡ്ഫോൺ ജാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാമറാസിനാണെങ്കിൽ ഇത് സ്വിച്ച് മുകളിലേക്ക് ആക്കാം, മൊബൈൽ ഫോണിനാണെങ്കിൽ സ്വിച്ച് താഴത്തേക്ക് ആക്കാം. നല്ലൊരു നീറ്റായിട്ട് അവർ എന്താ പറയുക വയറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസ് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തതിന് ഉള്ള ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഫോണിലത്തെ മൈക്കിലെ വോയിസാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന സൗണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ
ബോയ മൈക്രോഫോൺ വെച്ചിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ആ വോയിസ് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം. ഇതാണ് ബാറ്ററി, ചെറിയൊരു ബാറ്ററിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് തുടങ്ങും. ഇതാണ് ഇത് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിക്കാൻ പറ്റും, ഈസിയായിട്ട് അഴിക്കാൻ പറ്റും. അത് അഴിച്ചതിന് ശേഷം ദോ അവിടെ അതിൽ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഞാനിത് മൈക്രോഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൈക്രോഫോൺ ഫോണിൽ കണക്ട് ചെയ്തു. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷമുള്ള ഇപ്പോൾ സംസാരിക്കുന്നത് മൈക്ക് ഇവിടെ വെച്ചിട്ട് ആണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കേൾക്കുന്ന വോയിസ് മൈക്കിലൂടെ ഉള്ള വോയിസാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത്ര ഡിഫറൻസിലിരുന്ന് സംസാരിക്കുമ്പോൾ ഫോണിലായാലും ക്യാമറാസിലായാലും മൈക്ക് കുറച്ച് നമുക്ക് ക്ലാരിറ്റി കുറച്ച് കുറയും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ കൂടി മറ്റുള്ള പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കൂടി ഇപ്പോൾ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റിയിനനുസരിച്ച് ഓഡിയോ ക്വാളിറ്റി വന്നിട്ടില്ലെങ്കിൽ അത് എന്താ കാണുന്ന വ്യൂവേഴ്സിനും അത്ര ഇഷ്ടമായി എന്നറിയില്ല, അവരിങ്ങനെ സ്കിപ്പ് അടിച്ച് പോയിക്കൊണ്ടിരിക്കും. ഓഡിയോ ക്ലിയർ അല്ല. നമ്മൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അതിന് നമ്മൾ എന്തിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ക്ലിയർ അല്ല, ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അത് ആർക്കും അധികം ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. വീഡിയോ നമ്മൾ എത്ര ക്ലിയറിൽ എടുത്താലും ശരി, അതിൻ്റെ ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ അവിടെ പോയി നമ്മളൊരു മൈനസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനും മൈക്ക് മേടിക്കാൻ തന്നെ കാരണം നമുക്ക് കുറച്ച് വോയിസ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സൗണ്ട് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് ഹൈ ലെവൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റില്ല, ഒരു പ്രൊഫഷണൽ ലെവൽ അടിപൊളിയാക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി നമ്മളെ ഇതിന് കുറച്ചെങ്കിലും നന്നായിട്ട് നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൗണ്ട് സിസ്റ്റം കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ മേടിച്ചത് തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ സാധാരണ ആദ്യം മുതൽ കേട്ട വോയിസും ഇപ്പോൾ കേൾക്കുന്ന വോയിസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ബോയ ലാവലിയർ മൈക്രോഫോൺ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 750 rupees, 750 rupees ഞാൻ ഓൺലൈനിൽ ഇത് പർച്ചേസ് ചെയ്ത റേറ്റ്. ഇപ്പോൾ എന്താ പറയുക, അതിൽ കൂടുതൽ തന്നെ ഈ ബോയയുടെ തന്നെ വേറൊരു മോഡൽ 1000 മോഡലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ തന്നെ നോക്കിയപ്പോൾ ബോയയുടെ നല്ല റേറ്റിംഗൊക്കെ കൂടിയൊരു ഐറ്റാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ പർച്ചേസ് ചെയ്ത് നോക്കാം, കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കാം എന്ന് വിചാരിച്ചിട്ട്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ബോയ ഉപയോഗിച്ച് അപ്പോൾ വോയിസിൻ്റെ അല്ലെങ്കിൽ സൗണ്ട്സിൻ്റെ പെർഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കൂടുതൽ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള നമ്മൾ നോർമൽ മൈക്കിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ മൈക്കിൻ്റെ സൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ക്ലാരിറ്റിയും ഇതൊക്കെ ക്വാളിറ്റിയൊക്കെ കൂടുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് തന്നെ നോക്കാം. അപ്പോൾ ബോയ ലാവലിയർ മൈക്രോഫോണിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊരു നല്ലൊരു നമുക്കൊരു ബഡ്ജറ്റ് മൈക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും മേടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. സൈനിങ് ഓഫ് വിൻ്റേജ് റീൽ.